ആറ്റിറ്റ്യൂഡ് അട്ടുവും പാവം മുത്തും ഇവർ രണ്ടുമാണ് കച്ചവടത്തിന്റെ മേൽനോട്ടം. അട്ടു അല്പം മസിലും പിടുത്തത്തിന്റെ ആളാണ്, ഒപ്പം ഇടതുപക്ഷക്കാരനും. അതായത് ചേച്ചിയുടെ ഇടതു തോളിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. മുത്ത് പാവമാണ്. യൂട്യൂബിൽ തത്തയുടെ വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. തൊട്ടടുത്ത പറമ്പിൽ തെങ്ങ് മുറിച്ചപ്പോൾ കിട്ടിയതാണ് ഇരുവരെയും. പിന്നീട് ഇവർ ഈ വീടിന്റെ ഭാഗമായി. ഊണും ഉറക്കവും ഒക്കെ ഒരുമിച്ച് തന്നെ. ഇവരെ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷത്തിനകത്തായി. അന്നോട്ട് പിള്ളേരൊക്കെ ഇവിടെ മീൻ മേടിക്കാൻ വരുമ്പോൾ നമുക്ക് ആ തത്തയുള്ള വീട്ടിൽ പോവാൻ, തത്തയെ കാണണം. കൊച്ചുങ്ങളെല്ലാം വരുന്നേ അതിന് കൂടുതലും. നമ്മൾ തോട്ടം ഇണങ്ങിപ്പോയി. ഇവരിനി എങ്ങും പോകത്തില്ല, തുറന്നു വിട്ടേക്കുക. അവരിഷ്ടം അനുസരിച്ച് പറന്നുപോലെ പ്ലാവയിലൊക്കെ പോയിരുന്നിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഇനി വരും. ഭക്ഷണം ഞാൻ കഴിക്കുന്നതെല്ലാം കഴിക്കും. ഞാനിപ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ എൻ്റെ വായിൽ നിന്ന് എടുത്തും കഴിച്ചോളും. രണ്ടുപേരും രാത്രി എൻ്റെ കൂടെ കട്ടിലെല്ലാം കിടന്നോളും. തുണി പുതച്ചു കൊടുത്താൽ അവിടെ കിടന്നു കുറയ്ക്കും. രാവിലെ എണീക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കും. കടയിൽ മീൻ വാങ്ങാൻ എത്തുന്നവർക്കും രണ്ടുപേരും കൗതുകമാണ്. തത്ത എപ്പോഴും കാണും ഇവിടെ. ഇപ്പം വരുമ്പോൾ ഉറണാവിടെ ചേച്ചിയടുത്തും കാണും. ഉണ ഈ ജനലെടുത്ത് ഇരിക്കുന്നതാണ്. ആദ്യമായിട്ട് എങ്ങനെ കാണും, എവിടെയും കണ്ടിട്ടില്ല. ഇതേ കണ്ടല്ലോ, രണ്ടുപേരും എൻ്റെ തോളിലിരിപ്പുണ്ട്. ഈ നമുക്ക് എല്ലാവർക്കും ഈ തത്ത ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ കൂട്ടിലൊക്കെ ഇട്ട് അടച്ച് അതിനെ സമയത്ത് ആഹാരമൊക്കെ കൊടുത്ത് വളർത്തുന്നതാണ് ഭയങ്കര സംഭവം എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല. ഈ ജീവികൾക്കൊക്കെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും ആവശ്യം. ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളോട് കൂടുതൽ അടുക്കും, അവരുടെ കൂടുതലായിട്ടുള്ള സ്നേഹം നമുക്ക് തരികയും ചെയ്യും. അത് തന്നെയാണ് ഈ തത്തകൾ നമ്മളോട് പറയുന്നത്. എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും വീഡിയോ ജേർണലിസ്റ്റ് രാജേഷ് നിയോഗിക്കുമൊപ്പം റിപ്പോർട്ടർ മുഹമ്മദ് റഹീസിൻ, റിപ്പോർട്ടർ കൊല്ലം.